നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പത്തിന് അരയ്ക്കാൻ ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് പെട്ടെന്നൊരു നെയ്യപ്പം കൂടെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഒരു കപ്പ് പച്ചരി നമ്മൾ എടുക്കുന്നു. നമ്മൾ ആദ്യമേ ഇത് അരച്ചെടുക്കണം. ഒരു കപ്പ് പച്ചരി നമുക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് അരയ്ക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പച്ചരി അരിഞ്ഞിട്ടുണ്ട് ഇവിടെ ഓൾറെഡി. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇടാം കേട്ടോ. ഞാനിവിടെ ശർക്കര അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചേക്കുവാണ്. നമുക്ക് കുറേശ്ശെ ഇട്ട് നമ്മുടെ മധുരം പാകത്തിനാക്കുന്നിടം വരെ നമുക്ക് കുറേശ്ശെ ഇട്ട് ഇതെടുക്കാം, അരച്ചെടുക്കാം. ഒരു നാല് ഏലക്ക നമ്മൾ ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇടുവാണ്. മുഴുവനോടെ ഇട്ടേക്കുവാണേ. അപ്പം ശർക്കരയും അരിയും നമ്മൾ ഏലക്കായും ചേർത്ത് അരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ടാണല്ലോ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇനി സെൽഫ് റൈസിങ് ഫ്ലോർ അരക്കപ്പ് ചേർക്കുകയാണ് കേട്ടോ. അരക്കപ്പ് സെൽഫ് റൈസിങ് ഫ്ലോർ. അരച്ച കൂട്ട് നമുക്ക് ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ സെൽഫ് റൈസിങ് ഫ്ലോർ ഇല്ലാത്തവർ അരക്കപ്പ് മൈദ ചേർക്കുക. ആ കൂട്ടത്തിൽ സോഡാപ്പൊടിയും പിന്നെ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ വീതം ചേർക്കുക. ഞാനിതിനകത്ത് തേങ്ങാക്കൊത്തൊന്നും ചേർക്കുന്നില്ല. പകരം ഒരു ടീസ്പൂൺ എള്ളി ചേർത്തു, ഒരു ടീസ്പൂൺ നെയ്യും ഒഴിച്ചു. നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം നെയ്യപ്പം ചുട്ടാലോ. അപ്പോൾ നമുക്കിനി നെയ്യപ്പം ചുട്ടെടുക്കാം. അതിനടുപ്പിൽ വയ്ക്കാം. നമ്മൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. തീ വളരെ കുറച്ചിട്ടേക്കണേ. ഒരുപാട് തീ ഭയങ്കര ചൂട്, എണ്ണ ഭയങ്കര ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞ് കരിഞ്ഞ് കളറങ്ങ് പോവും, ഉൾവശം വേഗം താമസമാവുകയും ചെയ്യും. അതുകൊണ്ട് തീ കുറച്ചിടുക. ഇതുപോലെ തിളച്ച എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കുക. ഇങ്ങനെ കോരി ഒഴിച്ച് കഴിയുമ്പോൾ അതങ്ങനെ ഫ്രൈ ആവാനായിട്ട് നന്നായിട്ട് ഉൾവശം എല്ലാം ഒരുപോലെ വേകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പച്ചരി വേണമെന്നൊരു നിർബന്ധമില്ല. അരിപ്പൊടി എടുത്തുവെച്ചാൽ മതി. അരിപ്പൊടി എടുക്കുക. അരിപ്പൊടിക്ക് കുറച്ച് മൈദയും കൂടി എടുക്കുക. ഒരല്പം സോഡാപ്പൊടിയോ ഒക്കെ ചേർത്ത് നല്ല സൂപ്പറായിട്ട് പടപടയെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇവിടെ ഉള്ളവർക്ക് എളുപ്പമാണ്. സെൽഫ് റൈസിങ് ഫ്ലോർ ഉണ്ട്. അപ്പോൾ സെൽഫ് റൈസിങ് ഫ്ലോർ കൂട്ടി നിങ്ങൾ ഉണ്ടാക്കുക. പെട്ടെന്ന് നല്ല മയത്തിലും നല്ല രുചിയിലുമുള്ള നല്ല ഒന്നാന്തര നെയ്യപ്പം നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ, കുറഞ്ഞ തീയിൽ കിടക്കുമ്പോൾ സാവധാനം അത് പൊങ്ങി വന്നോളും. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ എണ്ണ കോരി അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനായിട്ട് മറക്കരുത്. കണ്ടോ, എന്നിട്ട് വേഗം പൊങ്ങി വന്നു കഴിയുമ്പോൾ മറിച്ചിടുക. ഇത്രയും കാര്യമേ ഉള്ളൂ. അപ്പം ഈ ചൂട് മതി. ഓക്കെ, ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. സാവധാനം നിന്ന് വേണം എടുക്കാനായിട്ട്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഒരു 12 നെയ്യപ്പമാണ്. ഒത്തിരി വലുപ്പമുള്ളതല്ല, ചെറുതായിട്ടാണ്. പക്ഷെ ഒരു 12 നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഞാൻ ഇട്ടത് ഇച്ചിരി മൂത്ത് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് എണ്ണയുടെ ചൂട് പരുവത്തിനാക്കിയതിന് ശേഷമാണ് പിന്നീടിട്ട്. അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ച് ജസ്റ്റ് എണ്ണയൊന്ന് ചൂടായാൽ മതി. ആ ചൂടാകുന്ന സമയത്ത് വേണം മാവ് ഒഴിക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞിട്ട് അകം വേകാതെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് അങ്ങനെ നോക്കി ചെയ്തുവെച്ചാൽ മതി. സെൽഫ് റൈസിങ് ഫ്ലോർ ഇല്ലാത്തവർ അരിയുടെ കൂട്ടത്തിൽ, ഇത് നിങ്ങൾക്ക് പച്ചരി വേണമെന്നൊരു നിർബന്ധവും ഇല്ല, അരിപ്പൊടി ആയാലും മതി. അരിപ്പൊടിയും
സെൽഫ് റൈസിംഗ് ഫ്ലോറും കൂടെ മിക്സ് ചെയ്ത് ഒന്നിച്ചരയ്ക്കുക. ഏലക്ക ചേർക്കുക, പിന്നെ ശർക്കര ചേർക്കുന്ന കൂട്ടത്തിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും. ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക. അങ്ങനെ തേങ്ങ നമുക്ക് വറുത്തിടാം, അതുപോലെ തന്നെ എള്ളിടാം. ഞാനിവിടെ ഇതൊന്നും ചെയ്തില്ല, പടയൊന്നും ചെയ്തത് കാരണം പെട്ടെന്ന് കുറച്ച് എള്ളു ഇട്ടു, ചെറു നെയ്യ് ഒഴിച്ചൊന്ന് ഇളക്കി, അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ലൂസായിട്ട് പോകരുത്, ഒന്ന് ഒഴിക്കാൻ ഭാഗത്തിന് അത്ര അങ്ങോട്ട് ലൂസ് അയച്ചാൽ മതി കേട്ടോ. ഒരുപാട് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാവധാനം വേണം അത് ചുട്ടെടുക്കാൻ. നെയ്യ വിതിൻ 5 മിനിറ്റ്സിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് നെയ്യപ്പമാണിത്. വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഓൾറെഡി 2 എണ്ണം കഴിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ 1 എണ്ണം ഇപ്പോൾ മുറിച്ച് കാണിക്കാം. ഇത് കണ്ടോ, നല്ല സൈഡെല്ലാം നല്ല മുരുമരുന്നാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് മുറിക്കാം. കണ്ടോ ഇതിനകം ഇരിക്കുന്നത്, സൈഡ് നല്ലതായിട്ട് മുരിഞ്ഞു, ഉൾഭാഗം നന്നായിട്ട് ഇത് കണ്ടില്ലേ, നല്ല ഇഷ്ടംപോലെ ഹോൾസൊക്കെ വന്ന് നല്ലതായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കൂടുതൽ മുരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മുരിച്ചെടുക്കാം കേട്ടോ. കളറ് ഇത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ മുരിച്ചെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഇത്, എത്ര തിന്നാലും നമുക്ക് മതിയാവത്തില്ല. ഭയങ്കര സോഫ്റ്റാണ്, അതുപോലെ സൈഡ് നല്ല ക്രിസ്പിയാണ്. അതിൻ്റെ ഒച്ച കേട്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റുള്ള, നന്നായിട്ട് വെന്തിട്ട് നല്ല രുചിയുള്ള നെയ്യപ്പമാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നെയ്യപ്പം. ഓക്കെ, 5 മിനിറ്റ്സിനുള്ളിൽ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതിസ് മന്ന കിച്ചൻ.